Hello everyone, Assalamu alaikum. Welcome to our channel Fasna's Easy Recipes. Innu njan ningalumayittu share cheyyunnathu chicken 65 inde recipe aanu. Nammal hotelil okke poyittu kittuna adhe taste illa chicken 65 inde recipe aanu njan innu ivide kaanikkunnathu. Appo adengeyanu thayaaraakki edukkunnathu ennu nokkam. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കിതിനാവശ്യമായിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തത് നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ അത് ഏതായാലും കുഴപ്പമില്ല പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ കപ്പ് തൈര് പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈരായിരിക്കണം നമ്മൾ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 800 ഗ്രാം ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ അല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് ഞാൻ ഫോട്ടോയ്ക്കുള്ളൊരു ഷോവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കളർ അവർ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലേ നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതുപോലെ അങ്ങ് ചിക്കനിലോട്ട് പിടിച്ചു വന്നിട്ടുണ്ടാവുള്ളൂ ഈ ചിക്കനിലോട്ട് ഒരു ടീസ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഒന്നിനോട് തൊടാത്ത രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ കോൺഫ്ലോറോ അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതങ്ങ് ഒട്ടിപ്പിടിച്ചു പോവും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ ഇതാ ഞാൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പകുതി ഭാഗം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഹൈ എന്ന രീതിയിലാണ് ഫ്ലെയിം നമ്മൾ ഇതിന് വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫുള്ളും ഫ്രൈ ചെയ്തിട്ടുള്ളത് ഫ്ലെയിം നല്ല രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം
അപ്പോൾ രണ്ട് സൈഡും കുക്കായതിന് ശേഷം നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ചൂടോടെ കൂടെ തന്നെ നമ്മളത് വീണ്ടും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഓയിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ എണ്ണയിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് 3 പച്ചമുളക് കീറിയെടുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതുപോലെ 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഇങ്ങ് മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡിയായി. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അല്പം ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. പത്തിരി, പൊറോട്ട, അതുപോലെ തന്നെ റൈസ് എന്നിവയോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.